തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ എം ജി റോഡാണിത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിലെ അവരുടെ പ്രധാന കേന്ദ്രമായിരുന്നു തലശ്ശേരി. അതിൻ്റെ അവശേഷിപ്പുകൾ അങ്ങിങ്ങായി കാണാം. എന്നാൽ അന്നത്തെ പ്രൗഢിയൊന്നും ഈ നഗരത്തിന് ഇന്നില്ല. എം ജി റോഡ് തിരക്കേറിയ ഒരു നഗരവീതിയാണ്. ഉത്തരമലബാറിൽ വിദ്യയുടെ വെളിച്ചം വീശിയ മഹാനായ എഡ്വേർഡ് ബ്രണ്ണൻ ഈ നഗരവീതിയിലൂടെ വൈകുന്നേരം കുതിരവണ്ടിയിൽ സഞ്ചരിച്ചിരിക്കാം. വലതുഭാഗത്ത് കാണുന്നത് റെയിൻഗാർഡ് എന്ന സായിപ്പ് സ്ഥാപിച്ച ക്രൈസ്റ്റ് ചർച്ചാണ്. 1864 ഈ പള്ളി സ്ഥാപിച്ചത്. തികച്ചും യാദൃശ്ചികമായിട്ടാണ് ബ്രണ്ണൻ എന്ന സായിപ്പ് തലശ്ശേരിയിൽ എത്തപ്പെട്ടത്. തലശ്ശേരി തീരത്തിനടുത്ത് ഒരു കപ്പലപകടത്തെ തുടർന്നാണ് ബ്രണ്ണൻ തലശ്ശേരിയിൽ എത്തപ്പെട്ടത്. പിന്നീട് തൻ്റെ ജീവിതം മുഴുവൻ തലശ്ശേരിക്കായി മാറ്റിവെക്കുകയായിരുന്നു. അദ്ദേഹം തലശ്ശേരി തുറമുഖത്തെ ജോലി സ്വീകരിച്ച് തലശ്ശേരിയിൽ ജീവിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന രേഖകൾ ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ തുടിപ്പായി ഗവൺമെൻറ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരി നഗരത്തിൽ തലയുയർത്തി നിൽക്കുകയാണ്. തലശ്ശേരി തുറമുഖത്തെ ജോലിയിൽ നിന്ന് കിട്ടിയ പണം തലശ്ശേരിയിലെ അനാഥ ബാലന്മാരെ സഹായിക്കാനാണ് അദ്ദേഹം ഉപയോഗിച്ചത്. 1784 ലണ്ടനിലാണ് എഡ്വേർഡ് ബ്രണ്ണൻ ജനിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോംബെ മറൈൻ നാവികസേനയിലെ അംഗമായിരുന്നു ബ്രണ്ണൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവികസേനയിൽ ജോലിക്കിടയിലാണ് തലശ്ശേരി തീരത്തിനടുത്ത് കപ്പലപകടത്തിൽപ്പെട്ടത്. തകർന്ന കപ്പലിൽ നിന്നും നീന്തിക്കയറിയ ബ്രണ്ണൻ തലശ്ശേരിയിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു. തലശ്ശേരി തുറമുഖത്തിൻ്റെ മുഖ്യ ചുമതലക്കാരനായ മാസ്റ്റർ അറ്റൻഡൻ്റ് ആയിരുന്നു അദ്ദേഹം. തലശ്ശേരിയിലും കണ്ണൂരിലുമുള്ള കപ്പലുകളും ചെറുതോണികൾക്കും രജിസ്ട്രേഷൻ നൽകിയതും യാത്രാനുമതി കൊടുക്കുകയും ചെയ്തിരുന്നത് മാസ്റ്റർ അറ്റൻഡൻ്റ് ആയിരുന്നു. 35 വർഷക്കാലം തലശ്ശേരിയിൽ ജോലി ചെയ്ത തലശ്ശേരിയെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ബ്രണ്ണൻ തലശ്ശേരിയിൽ തന്നെ ജീവിതാവസാനം വരെ ചിലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷപ്രകാരം നിർമ്മിച്ച സ്കൂളാണിത്. അദ്ദേഹം തയ്യാറാക്കിയ വിൽപ്പത്രത്തിൽ ഈ സ്കൂൾ നിർമ്മിക്കാനുള്ള തുക നീക്കിവച്ചിരുന്നു. എഡ്വേർഡ് ബ്രണ്ണൻ 75 വയസ്സിൽ 1859 ഒക്ടോബർ 2 അന്തരിച്ചു. മരണത്തിന് മുമ്പ് അദ്ദേഹം തയ്യാറാക്കിയ വിൽപ്പത്രത്തിൽ അദ്ദേഹം തലശ്ശേരിയിൽ ഒരു സൗജന്യ സ്കൂൾ നിർമ്മിക്കുന്നതിനാവശ്യമായ പണം നീക്കിവച്ചിരുന്നു. ആ തുക ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ 1862 സെപ്റ്റംബർ 1 സ്കൂൾ ആരംഭിച്ചു. ആ സ്കൂൾ ഇന്നും തലശ്ശേരി നഗരമധ്യത്തിൽ തലയുയർത്തി നിൽക്കുന്നു. പത്തൊൻപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ കർക്കശമായ ജാതി സമ്പ്രദായം നിലനിൽക്കുമ്പോഴാണ് എല്ലാ ജാതിമത വർണ്ണ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും വേണ്ടി സൗജന്യ വിദ്യാഭ്യാസം നൽകാൻ ഈ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത്. ദിസ് ഫ്രീ സ്കൂൾ വാസ് ഫൗണ്ടഡ് ആൻഡ് എൻഡോർഡ് ബൈ എഡ്വേർഡ് ബ്രണ്ണൻ ESQ ഓഫ് തലശ്ശേരി ടു ഗീവ് ടു ബോയ്സ് ഓഫ് ഓൾ കാസ്റ്റ് ക്രീഡ് ആൻഡ് കളർ എ സൗണ്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എവർ ഹോണേഡ് ബി ഹിസ് മെമ്മറി opened 1st September 1862. എഡ്വേർഡ് ബ്രണ്ണൻ മഹാനായ മനുഷ്യസ്നേഹിയായിരുന്നു. 1846 തലശ്ശേരി പൂവർ ഫണ്ട് എന്ന പേരിൽ അദ്ദേഹം ഒരു തുക മാറ്റിവെച്ചിരുന്നു. പിന്നീട് ബ്രണ്ണൻ എൻഡോമെൻ്റ് ഫണ്ട് ഏർപ്പെടുത്തി. ഇത് നിരവധി കുട്ടികൾക്ക് പ്രയോജനകരമായി തീർന്നു. ഈ വാക്കുകളിൽ നിന്ന് തന്നെ 19 എത്രമാത്രം ജാതി വിവേചനം കേരളത്തിൽ നിലനിന്നിരുന്നുവെന്ന് മനസ്സിലാക്കാം. ജാതി, വംശം, വർണ്ണം എന്നിവയ്ക്ക് അതീതമായി ഒരു സൗജന്യ സ്കൂൾ സ്ഥാപിക്കുന്നതിൽ കൂടി ജാതി വ്യവസ്ഥയ്ക്ക് എതിരെയുള്ള ഒരു സ്മാരകം തന്നെയാണ് പടുത്തുയർത്തിയത്. എഡ്വേർഡ് ബ്രണ്ണന് തലശ്ശേരിക്കരിയിൽ ഫ്ലോറ ബ്രണ്ണൻ എന്ന മകളുണ്ടായിരുന്നു. 17 ഊട്ടിയിൽ വെച്ച് അസുഖബാധിതയായി മരണമടഞ്ഞു. ഊട്ടിയിലെ സെൻറ് സ്റ്റീഫൻസ് പള്ളി സെമിത്തേരിയിലാണ് അടക്കം ചെയ്തത്.
ബ്രണ്ണൻ മഹാനായ മനുഷ്യസ്നേഹിയായിരുന്നു. വിദൂരമായ ഒരു ദേശത്ത് ജനിച്ച് തലശ്ശേരിയിലെ പാവങ്ങളുടെ രക്ഷകനായ വ്യക്തി. തൻ്റെ സമ്പാദ്യം മുഴുവൻ അവർക്കായി ചെലവഴിച്ചു. ആ മഹാത്മാവിൻ്റെ പുണ്യപ്രവൃത്തി 1.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ തലശ്ശേരി എന്നൊരു പ്രദേശം നിലനിൽക്കുന്ന കാലത്തോളം അദ്ദേഹം സ്മരിക്കപ്പെടും. ബ്രണ്ണൻ സ്കൂളിൽ നിന്ന് 600 മീറ്റർ മാത്രം അകലെയുള്ള സെൻറ്റ് ജോൺ സെമിത്തേരിയിലാണ് ബ്രണ്ണൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബ്രണ്ണൻ നൽകിയ സംഭാവന കൊണ്ട് നിർമ്മിച്ചതാണ് സെൻറ്റ് ജോൺസ് ദേവാലയം. തലശ്ശേരി കോട്ടയ്ക്ക് പുറകിലുള്ള മനോഹരമായ കടൽ തീരത്താണ് സെൻറ്റ് ജോൺസ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഒക്ടോബർ 2 ബ്രണ്ണൻ്റെ ചരമദിനമാണ്. എല്ലാ വർഷവും അന്നേ ദിവസം ബ്രണ്ണനിലെ കുട്ടികൾ സെൻറ്റ് ജോൺസ് സെമിത്തേരിയിലെ എഡ്വേർഡ് ബ്രണ്ണൻ്റെ ശവകല്ലറിയിലെത്തി പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കും. ശാന്തമായ ആ കടൽ തീരത്ത് അറബിക്കടലിൽ നിന്നും തഴുകിയെത്തുന്ന കാറ്റേറ്റ് ഉത്തരമലബാറിലെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്കും ചിറകും ആകാശവും നൽകിയ ആ മഹാനായ മനുഷ്യസ്നേഹി വിശ്രമിക്കുകയാണ്. എഡ്വേർഡ് ബ്രണ്ണൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സെൻറ്റ് ജോൺസ് പള്ളി സെമിത്തേരി യൂറോപ്യൻ മാതൃകയിൽ പുൽത്തകടിയും നടപ്പാതയും വിശ്രമിക്കാനായി ഇരിപ്പിടങ്ങളും സ്ഥാപിച്ച് മനോഹരമായ വിശ്രമ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. ആ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സെമിത്തേരി മനോഹരമാക്കിയത് അദ്ദേഹത്തോടുള്ള ആദരവായി കാണാം.